നിങ്ങളോട് പറഞ്ഞു, ഇത് കേരളത്തിലെ സി പി എമ്മിന് പങ്കുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ട് ഏറ്റവും ബന്ധമുള്ള ഒരു റിട്ടയേർഡ് ഐ പി എസ് ഓഫീസർ, ഇപ്പോഴും അദ്ദേഹം പ്രധാനപ്പെട്ട റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ടും പ്രധാനപ്പെട്ട സ്ഥാനം കൊടുത്തിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ ആണ് ബി ജെ പിയുമായിട്ടുള്ള ഇതിൻ്റെ ഇടനിലക്കാരനായി പ്രവർത്തിച്ചത്. കാരണം ഇങ്ങനെ ഒരാൾ അപ്പം തന്നെ ഇന്നലെ ഏറ്റവും സന്തോഷം ഇന്നലെ നിങ്ങൾ ഈ കേട്ടല്ലോ ബൈറ്റ്, നമ്മുടെ പത്മജ വേണുഗോപാൽ ബി ജെ പിയിൽ പോയതിൽ സി പി എമ്മിനും പിണറായി വിജയനുമാണ് പങ്കെന്നാണ് വി ഡി സതീശൻ്റെ പുതിയ ആരോപണം. പിണറായി വിജയനായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുള്ള ഐ പി എസ് ഉദ്യോഗസ്ഥൻ, പെൻഷൻ പറ്റിയ ഉദ്യോഗസ്ഥൻ, ഡൽഹിയുമായിട്ട് ഏറ്റവും ബന്ധമുള്ള ഒരാൾ ഇടനിലക്കാരനായിക്കൊണ്ട് പത്മജയെ ബി ജെ പിയിലേക്ക് ക്ഷണിച്ചു വരുത്തി അംഗത്വം എടുപ്പിച്ചു എന്നാണ് വി ഡി സതീശൻ്റെ പോയിൻ്റ്. അതിലുപരി സി പി എം മാർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഇന്നലെ എങ്ങനെ വന്നാലും കിടക്കപ്പുറതി ഇല്ലാത്തത് പിണറായി. നിങ്ങളെ പ്രശ്നങ്ങൾ കൊണ്ടല്ല, നിങ്ങൾ ഈ ഡൽഹിയിലും അല്ലെങ്കിൽ ഉത്തരേന്ത്യയിലും മുഴുകയും പിന്നെ പല കോൺഗ്രസ്സുകാരും ബി ജെ പിയിലേക്ക് പോകുന്നതിലൊക്കെ പങ്ക് പിണറായി വിജയനാണ്. നിങ്ങളുടെ സംഘടനാ ദൗർബല്യവും നിങ്ങൾക്ക് നേതൃത്വ ഗുണമില്ലായ്മയും കഴിവില്ലായ്മയും ഒക്കെ വരച്ച് കാട്ടുന്ന പ്രവർത്തനങ്ങളല്ലേ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അതിലിവിടുത്തെ ചെറിയ പാർട്ടിയായ സി പി എമ്മിന് എന്തൊരു പങ്ക്? സി പി എം കേരളത്തിനകത്തേറ്റുള്ളൂ, ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം പിണറായി വിജയനാണ് പങ്ക്. അല്ല, നിങ്ങൾക്കുള്ള കഴിവില്ലായ്മ കേരളത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പഴി തരാം പിണറായി വിജയനെ. പിണറായി വിജയനെ സപ്പോർട്ടൊന്നും ഞാൻ ചെയ്യില്ല. കോൺഗ്രസിൻ്റെ സംഘടനാ ദൗർബല്യം, കോൺഗ്രസിൻ്റെ കഴിവില്ലായ്മ, പത്മജ എന്ന് പറയുന്ന സ്ത്രീയെ പിന്നെ നിങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്തുവെന്നും അതിൻ്റെ അവർ പരാതി പറഞ്ഞപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ലെന്നും കുറേ വിഷയങ്ങൾ പറയുന്നുണ്ട്. അതല്ലെങ്കിൽ അവർക്ക് പോകാനുള്ള വ്യഗ്രത ഉണ്ടായിരിക്കാം. അവർക്ക് ഈ സ്ഥാനമൊന്നും പോലെ അവർക്കൊരു കേന്ദ്രമന്ത്രിയെ കാണണമെന്നുണ്ടെങ്കിൽ ഇനിയിപ്പം ബി ജെ പിയിലോട്ട് പോയേ പറ്റുള്ളൂ. അതിനിപ്പം നിങ്ങളുടെ ആർക്കെങ്കിലും കേന്ദ്രമന്ത്രിയോ അല്ലെങ്കിൽ പിന്നെ പ്രധാനമന്ത്രി എന്തേലും ആക്കില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ കിട്ടണമെന്നുണ്ടെങ്കിൽ ബി ജെ പിയിലേക്ക് പോയേ കിട്ടുള്ളൂ. അല്ല, നിങ്ങൾ ഈ കോൺഗ്രസ്സുകാർ എന്തായാലും ഉടനെ ഇന്ത്യ ഭരിക്കാൻ പോകില്ല. ഇപ്പം ഈ പറഞ്ഞു തന്നെ നിങ്ങളുടെ സംഘടനാ ദൗർബല്യവും കഴിവില്ലായ്മയും ഒന്നും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി. നിങ്ങൾ കോൺഗ്രസ്സിൽ നിന്ന് ആരെല്ലാം മാറണം? ഇതെല്ലാം സി പി എമ്മാരാണ്. ചുമ്മാ വി ഡി സതീശനെ പോലൊരാൾ ഇതൊന്നും യോഗ്യതയില്ല പറയുന്ന കാര്യത്തിൽ എന്തും പറയാം. പക്ഷേ കോൺഗ്രസിൻ്റെ കഴിവില്ലായ്മയെ വി ഡി സതീശൻ ഇനിയും മനസ്സിലാക്കണം. ഒരിക്കലും മനസ്സിലാക്കില്ല. സുധാകരനും വി ഡി സതീശനൊന്നും ഒന്നും മനസ്സിലാക്കില്ല. ഇവിടുത്തെ പിണറായി വിജയെ വിജയനെ കുറ്റപ്പെടുത്തിയിട്ടൊന്നും ഒരു കാര്യമില്ല. നിങ്ങൾ ദേശീയ തലത്തിൽ കോൺഗ്രസ് എന്താവും ഈ ഇലക്ഷനോടെ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോഴേ നിങ്ങൾ പഠിക്കും, അപ്പോഴും പഠിക്കില്ല.